ക്യാബിനറ്റ് അംഗങ്ങളെ പ്രഖ്യാപിച്ച് US നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്തെ ആദ്യ വനിതയായി ആവറിൽ ഹെയ്ൻസിനെയും ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി സ്ഥാനത്തെ ആദ്യ ലാറ്റിൻ അമേരിക്കൻ വംശജനായി അലക്സാൻഡ്രോ മാർക്കോസിനെയും ബൈഡൻ നിയമിച്ചു. ആന്റണി ബ്ലിങ്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായും ജോൺ കെറി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദൌത്യത്തിനും നിയോഗിക്കപ്പെട്ടു. ചരിത്രം കുറിച്ച നിയമനങ്ങളാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദയമായ കുടിയേറ്റ നയം നടപ്പിലാക്കിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തെ പുനർനിർമ്മിക്കുക എന്നതാണ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ലാറ്റിൻ അമേരിക്കൻ വംശജൻ അലക്സാൻഡ്രോ മയർക്കസിന് നൽകിയ നിയോഗം. ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവായും ചാര സംഘടനയായ CIA മുൻ ഉദ്യോഗസ്ഥനുമായ ആവറിൻ ഹെയ്ൻസിന്റെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്തുള്ള നിയമനവും ശ്രദ്ധേയമാണ്. അതേസമയം ആന്റണി ബ്ലിങ്കൻ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. മറ്റ് രാജ്യങ്ങളെ ഒപ്പം നിർത്തുന്നതിൽ ശക്തമായ കാഴ്ചപ്പാടുള്ള ബ്ലിങ്കണായിരിക്കും ലോകരാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം പുനർനിർമ്മിക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിക്കുക. ബരാക് ഒബാമ പ്രസിഡന്റായിരുന്ന കാലത്ത് ഡെപ്യൂട്ടി സെക്രട്ടറിയായും ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവായും ആന്റണി ബ്ലിങ്കൺ പ്രവർത്തിച്ചിട്ടുണ്ട്. ലിൻഡ തോമസ് ഗ്രീൻഫീൽഡിനെ UNലെ സ്ഥാനപതിയായും ജോ ബൈഡൻ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള.